അസ്സലാമു അലൈക്കും. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരേക്കും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം എല്ലാം മാറി കിട്ടണം. ഇപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം പോയി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു വലിയ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനിതിലോട്ട് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. നെക്സ്റ്റ് ഞാനിതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇതിലോട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മസാലക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മുട്ടയാണ്. അപ്പോൾ നമുക്ക് മുട്ട എങ്ങനെ ചേർത്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ പീസായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ചെറിയ പീസാക്കി എടുക്കണം. മുട്ടയെല്ലാം ഞാൻ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. നമുക്ക് കിഴി ഉണ്ടാക്കാനുള്ള ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഓയില് കൂടെ ആക്കിയിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. ഞാനൊരു വലിയ ബോള് അതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കതിന് യെല്ലോ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ യെല്ലോ ഷീറ്റാണ് ഫസ്റ്റ് പരത്തിയെടുക്കുന്നത്. അത് നല്ല അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ പരത്തിയെടുക്കാം. ഇത് നമുക്ക് ചെറിയ സൈസിൽ മതിയാവും. ഈ ഒരു സൈസാണ് നമുക്ക് വേണ്ടത്. ഇനി ഓരോ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് അതിലോട്ട് അല്പം ഫില്ലിങ് വെച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിലോട്ട് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതൊരു കിഴി രൂപത്തിലാക്കിയെടുക്കണം. ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നമുക്കൊരു കിഴി രൂപത്തിലാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു കിഴി രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒരു കിഴി രൂപത്തിലാക്കിയെടുക്കാം. ഞാനിവിടെ എല്ലാ കിഴിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട്. ഇനി നമുക്കതിന് റിബണാണ് വെച്ച് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ യെല്ലോ ഷീറ്റാണ്. അതിനെ നമ്മൾ നീളത്തിലുള്ള ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റേണ്ടതുണ്ട്. ഇതുപോലെ ഈ ഒരു സൈസിലാണ് നമുക്ക് റിബൺ വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് നോക്കാം. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് അതുപോലെ തന്നെ അവിടെ നിൽക്കും. ഇനി ബാക്കിയുള്ളത് നമുക്ക് റിബൺ വെച്ച് കൊടുക്കാം. കാണാൻ ഭംഗിയുള്ള മുട്ടക്കിഴിയെല്ലാം ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായ ഓയിലിലോട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടില്ല. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ വേവുന്നതിന് മുമ്പേ കരിഞ്ഞു പോവും. നമ്മുടെ കിഴി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം. അടുത്തതും അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കിഴിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.